June 16, വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജിസ്. സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ജോൺ ഫ്രാൻസിസ് റെജിസ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ തനിക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ ഈശോ സഭയിലെ സന്യാസിമാരിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും ആ സഭയിൽ ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ 18-ാമത്തെ വയസ്സിൽ ജോൺ സെമിനാരിയിൽ ചേർന്നു. വിദ്യാഭ്യാസത്തിൻ്റെതായ വളരെ കഠിനമായ തിരക്കുകൾക്കിടയിലും ആരോഗ്യത്തെ ചൊല്ലിയുള്ള സെമിനാരിയിലെ സഹപാഠികളുടെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെയും നിരവധി മണിക്കൂറുകൾ വിശുദ്ധൻ ദേവാലയത്തിൽ ചിലവഴിക്കുമായിരുന്നു. പുരോഹിതപട്ട സ്വീകരണത്തിന് ശേഷം ഫ്രാൻസിലെ വിവിധ നഗരങ്ങളിൽ പ്രേഷിത പ്രവർത്തനമെന്ന ദൗത്യമാണ് വിശുദ്ധൻ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു, പക്ഷേ അവയെല്ലാം വിശുദ്ധൻ്റെ ഉള്ളിലുള്ള ഭക്തിയെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാ തരത്തിലുമുള്ള ജനങ്ങളെയും ആകർഷിച്ചു. ദരിദ്രരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവായിരുന്നു റെജിസ്. പ്രഭാതവേളകളിൽ ഭൂരിഭാഗം സമയം കുമ്പസാരക്കൂട്ടിലായിരുന്നു വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജയിലുകളും ആശുപത്രികളും സന്ദർശിക്കുന്നതിനായി അദ്ദേഹം മാറ്റിവെച്ചു. ജനങ്ങളുമായി ഇടപഴകുന്നതിൽ വിശുദ്ധൻ്റെ സാമർത്ഥ്യം വിവിയേഴ്സിലെ മെത്രാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രാൻസിലെ അന്നത്തെ സാഹചര്യം ആഭ്യന്തര ലഹളകളാലും മതപരമായ പോരാട്ടങ്ങളാലും കലുഷിതമായിരുന്നു. സഭാപിതാക്കന്മാരുടെ അഭാവവും പുരോഹിതന്മാരുടെ അലംഭാവവും കാരണം ഏതാണ്ട് 20 വർഷത്തോളമായി ജനങ്ങൾ ആരാധനകളിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അകന്നു മാറിയ അവസ്ഥയിലായിരുന്നു. പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ അങ്ങിങ്ങായി സജീവമായിരുന്നുവെങ്കിലും പൊതുവെ മതത്തോടുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. 3 വർഷത്തോളം വിശുദ്ധൻ രൂപതകളിൽ നിന്നും രൂപതകളിലേക്ക് സഞ്ചരിച്ചു. നിരവധി ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നതിൽ വിശുദ്ധൻ വിജയം വരിച്ചു. കാനഡയിലെ വടക്കേ അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നതെങ്കിലും ഫ്രാൻസിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നു ദൈവഹിതം. അവിടെ അദ്ദേഹത്തിന് പ്രതികൂല കാലാവസ്ഥയെയും നിരവധി മറ്റ് തടസ്സങ്ങളെയും നേരിടേണ്ടതായി വന്നു. ഇതിനിടയിലും അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങൾ അപങ്കുരം തുടരുകയും ഒരു വിശുദ്ധന് സമാനമായ കീർത്തി നേടുകയും ചെയ്തു. വിശുദ്ധൻ്റെ ജീവിതത്തിലെ അവസാന 4 വർഷക്കാലം തടവറകളിലും പാവപ്പെട്ടവർക്കും രോഗികൾക്കുമിടയിലാണ് ചിലവഴിച്ചിരുന്നത്. 1640 വസന്തകാലത്ത് ജോൺ ഫ്രാൻസിസ് റെജിസിന് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് മനസ്സിലായി. ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും കുറിച്ച് ജനങ്ങളോട് പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധൻ നിത്യസമ്മാനത്തിനായി വേണ്ടവിധം തയ്യാറെടുപ്പുകൾ നടത്തി. December 31 വിശുദ്ധൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു എന്നായിരുന്നു വിശുദ്ധൻ്റെ അവസാന വാക്കുകൾ. 1737 ജോൺ ഫ്രാൻസിസ് റെജിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജിസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.